കത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം റോമാലേഖനം ആറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും അവൻ്റെ പാപം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും വരുന്നു ദുഷ്ടപ്രവർത്തനങ്ങളും ദുഷ്ടത നിറഞ്ഞ വാക്കുകളും അതിൻ്റെ ബാഹ്യ തെളിവാണ് മനുഷ്യൻ്റെ ചിന്തകൾ മാത്രമല്ല പ്രവൃത്തികളും ദോഷമുള്ളവയാണ് മനുഷ്യ മനസ്സിനെ ദൈവത്തിൻ്റെ നിയമങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാവുന്നതല്ല ദൈവത്തിങ്കിൽ നിന്നും അകന്നുപോയ മനുഷ്യന് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ഏക രക്ഷാമാർഗം മാർഗം യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയും ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിയായി തീരുകയും ചെയ്താലും അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരം പഴയ പാപ സ്വഭാവത്തോട് യുദ്ധം ചെയ്യേണ്ടി വരും മനസ്സ് ഒരു പോർക്കളമാണ് സ്വന്തം ശക്തി കൊണ്ടോ വ്യക്തിപ്രഭാവം കൊണ്ടോ ഒരിക്കലും വിജയം നേടുവാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ് വേണ്ടത് അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും നിത്യജീവനും ആയിരിക്കും രാവിലെ സമയം ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിലും നമുക്ക് ആശ്രയിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു വിജയകരമായ ജീവിതം നയിച്ച് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ